ഋഗ്വേദ അഥർവേദ വൈദിക സംസ്കൃതി സംഹിതാകാലങ്ങളിലൂടെ ഉറന്നൊഴുകി നമ്മുടെ പ്രിയങ്കരരായ അമ്മമാരുടെ പരിലാളനകൾ ഏറ്റുവാങ്ങി ജനജീവിതത്തിന് സുഖമായി ഉതകും വിധം ജനകീയമായി തീരുകയാണുണ്ടായത്. ജനകീയമായ ആരോഗ്യനയത്തിൻ്റെയും ജനകീയമായ ഒരൌഷധ നയത്തിൻ്റെയും നല്ല നാളുകളിലൂടെയാണ് ശാസ്ത്രം ഇങ്ങനെ എത്തിച്ചേർന്നത്. എത്രയെത്ര രോഗങ്ങൾക്ക് എന്തെന്ത് ഔഷധങ്ങൾ അതിലളിതമായി അവർ കണ്ടെത്തി പ്രചരിപ്പിച്ചു തലമുറകൾക്ക് കൈമാറിക്കൊടുത്തു. രേഖകളില്ലാതെ പോലും സൂക്ഷിച്ചു. അന്നും ഇന്നും ഉപയോഗപ്രദങ്ങളും പൂർണങ്ങളുമായ അവയെ തമസ്കരിക്കുവാൻ വെമ്പൽ കൊണ്ട ആധുനികത മാറുന്ന സമൂഹത്തിന് ശാശ്വതമായ ആനന്ദം നൽകുന്ന പരിഹാരമാർഗങ്ങൾ എന്തെങ്കിലും കണ്ടെത്തിയോ? മാറ്റമുള്ള സമൂഹവും മാറ്റമില്ലാത്ത മൂല്യങ്ങളും ചേർത്തുവെച്ച പഠിച്ച ഭാരതീയ പൈതൃകവും മാറുന്ന സമൂഹത്തിൻ്റെ മാറ്റത്തെ ശ്ലാഘിച്ചുകൊണ്ട് മൂല്യമില്ലാത്ത കച്ചവട സംഘങ്ങളുടെ വായ്ത്താരികൾ കൊടുത്ത് പോന്ന പാശ്ചാത്യ ദർശനവും പരസ്പര വിരുദ്ധഗാമികളാണ്. ഇവിടെയാണ് നമ്മുടെ അന്വേഷണത്തിൻ്റെ കാതൽ. പ്രിയങ്കരരായ നമ്മുടെ അമ്മമാർ എത്ര ലളിതമായാണ് കാര്യങ്ങളെ കണ്ടെത്തിയത്. ലോഹിതാണ്ഡം ഔഷധങ്ങളിൽ അഗ്രഗണ്യമാണ്. മീറ്റിൻ മുട്ട വായിലും മറ്റും ക്യാൻസർ വരുമ്പോൾ റേഡിയേഷനും മറ്റും ചെയ്യാൻ പോകുമ്പോൾ സൈഡ് എഫക്റ്റുകൾ കൂടുതലായി വരുന്ന സമയത്ത് മീറിൻ്റെ മുട്ട മാവിലയോട് ചേർത്തരച്ച് അവിടെ ഒന്ന് വെച്ചു കൊടുക്കുക. അത് മുഴുവൻ പൊള്ളിപ്പോകുന്നതാണ്. പ്രകൃതിയിൽ നിന്ന് തന്നെ ഒരു വസ്തു എടുത്ത് പൊള്ളിച്ച് മറ്റ് കോശങ്ങൾക്ക് കേടുവരുത്താതെ അർബുദബാധിത കോശങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് കളയാൻ പഠിച്ച നമ്മുടെ അമ്മമാർ, ആ അമ്മമാരിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടതിന് പകരം ശുദ്ധ പോക്കിരികളിൽ നിന്ന് പഠിച്ച് ഉത്തമ കോശങ്ങളെ വരെ കളയാനൊരുങ്ങി നിൽക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ സന്നിപാതജ്വരത്തിൻ്റെ ഏറിയ ഘട്ടങ്ങളിൽ ലോഹിതാണ്ഡം ഒരു ഉത്തമ ഔഷധമാണ്. മീറിൻ്റെ മുട്ട മഞ്ഞൾ മരമഞ്ഞൾ തൊലി ശംഖിനി കരിഞ്ചീരകം നന്നാറി ഇന്ദുപ്പ്
കൊട്ടം, ചന്ദനം, ബ്രഹ്മി, വയമ്പ്, ഇവ ആടലോടകത്തിലെ നീരിൽ അരച്ച് മുലപ്പാൽ ചേർത്ത് എണ്ണ കാച്ചുക. അകത്ത് കഴിക്കാൻ, കണ്ണിൽ അഞ്ജനം ചെയ്യാൻ, നസ്യം ചെയ്യാൻ ഒക്കെ ഉത്തമമാണ്. ഇതുകൊണ്ട് കഴിക്കുക, നസ്യം ചെയ്യുക, അഞ്ജനം ചെയ്യുക ഒക്കെയായാൽ സന്നിപാതജ്വരം രാമനെ കണ്ട രാവണനെ പോലെ നശിക്കുമെന്നാണ്. നമ്മുടെ അമ്മമാർ ജ്വരം സന്നിപാതജമായി നിൽക്കുന്ന വേളയിൽ മരുന്ന് മാത്രമല്ല കണ്ടെത്തി, ധാതുക്കൾക്കും മറ്റും ഏത് തരം പോഷണം ലഭിക്കണമെന്ന് സൂക്ഷ്മമായി അവർ കണ്ടെത്തി. അവർക്ക് ശരീരശാസ്ത്രം അറിയില്ലായിരുന്നുവെന്നും മറ്റും വലിയ വമ്പന്മാർ വീമ്പിളക്കുന്നത് കേട്ടിട്ടുണ്ട്. കുറേ ആംഗലേയ പദങ്ങൾ കാണാതെ പഠിച്ചാൽ എല്ലാമായി എന്ന് ധരിക്കുന്ന ഈ കൂട്ടർ വിനയാന്വിതരായ അവരുടെ പാദകമലങ്ങളിലിരുന്ന് ശ്രദ്ധിച്ചു നോക്കണം അവരുടെ അറിവിനെ അറിയാൻ. പുത്തരിച്ചുണ്ട വേരിൻ്റെ തൊലി, വേർമേൽ തൊലി കഷായം വെക്കണം. ഇന്ന് പുത്തരിച്ചുണ്ട കിട്ടാൻ പ്രയാസമാണ്. വയനാട് ഭാഗമണ്ഡലം ഭാഗങ്ങളിൽ അവിടെ അവിടെ പറമ്പുകളിൽ ഇത് കാണാം. കേരളത്തിൽ അങ്ങിങ്ങ് ചിലയിടത്തുണ്ടെങ്കിലുണ്ട്, അത്രയേ ഉള്ളൂ. പണ്ട് കായ്ച്ച് പഴുത്തു നിൽക്കുന്ന പുത്തരിച്ചുണ്ട മനോഹരമായ കാഴ്ചയാണ്. പഴയകാലത്ത് വീടിൻ്റെ അതിരുകളും മറ്റും ഇത്തരം ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചാണ് അലങ്കരിച്ചതെങ്കിൽ ഇന്ന് ആർക്കും പ്രയോജനമില്ലാത്ത പ്രകൃതിയെ താറുമാറാക്കുന്ന, ജൈവ വൈവിധ്യത്തെ അതിക്രമിക്കുന്ന ചെടികൾ വൻവിലക്കിറക്കുമതി ചെയ്ത് നാടിൻ്റെ സ്വത്തും കളഞ്ഞു കുളിക്കുന്ന പുഷ്പാലങ്കാരവും പൂന്തോട്ട നിർമ്മാണവുമൊക്കെയായാണ് നാം ജീവിക്കുന്നത്. എത്രത്തോളം മനുഷ്യ മനസ്സിന് വികലമാകാം, എത്രത്തോളം സ്വയം നശിക്കാനുള്ള പദ്ധതികൾ കണ്ടെത്താം, എത്രമാത്രം അപകടങ്ങൾ വരുത്തിവെക്കാം, ഈ നിലകളിലെല്ലാമാണ് നാം ഇന്ന് ഗവേഷണം ചെയ്യുന്നത്. പകരം പരസ്പര സ്നേഹത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും തലങ്ങളിൽ ചിന്തിക്കുവാനും പ്രകൃതിയെയും മനുഷ്യനെയും ചേർത്തുവച്ച് ആരോഗ്യമുണ്ടാക്കുവാനും അതിന് പര്യാപ്തങ്ങളായ ആഹാരങ്ങളെ കണ്ടെത്തുവാനും നാം ശ്രമിക്കുന്നില്ല.
പഴയ അമ്മമാർ പുത്തരിച്ചുണ്ടവേരിൻ്റെ തൊലി കഷായം വെച്ച് നാലിലൊന്നാക്കി മലരും ജീരകവും സമം കിഴികെട്ടി ഇട്ട് കുറുക്കി കിഴിയെടുത്ത് കളഞ്ഞ് സന്നിപാതജ്വരത്തിൽ ആഹാരമായി കൊടുക്കും. സന്നിപാതജ്വരത്തിങ്കൽ ഏറ്റവും നല്ല കഞ്ഞി ഇതാണ്, മലർക്കഞ്ഞി, ജീരകക്കഞ്ഞി എന്നൊക്കെ ഇതിന് പറയും. ഇതിൽ വിചിത്രമായൊരു സത്യം, നല്ല ജീരകത്തിനു പകരം കരിഞ്ചീരകവും ഉപയോഗിക്കാറുണ്ട്. വർഷത്തിലൊരിക്കൽ ഈ കഞ്ഞി വെച്ച് കുടിക്കുന്ന പ്രാചീന മുസ്ലിം കുടുംബങ്ങളുണ്ട്. റംസാനും പറ്റും, അവിടെ കരിഞ്ചീരകമാണ് ഉപയോഗിക്കുന്നത്. സർവരോഗ ഔഷധമാണ് കരിഞ്ചീരകമെന്ന് നബി തിരുമനസ്സും വെളിപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പേര് കേട്ടിട്ടുള്ള ഈ ഔഷധം ഭാരതീയ പൗരാണികർ സന്നിപാതജ്വരത്തിലും മറ്റും വളരെ ഉപയോഗിച്ചിട്ടുണ്ട്. കൃഷ്ണജീരകം, എൻ്റെ പേര് തന്നെ കൃഷ്ണജീരകം എന്നാണ്. ചുക്ക്, കൊടിത്തൂവ, വിശ്വഭേഷജമാണ് ചുക്ക്. എല്ലാ കൊതിക്കും വയറുവേദനയ്ക്കും ഉദരസംബന്ധങ്ങളായ അസുഖങ്ങൾക്കും പനിക്കും ഉത്തമ ഔഷധമാണ് കൊടിത്തൂവ. വൺവഴുതിന വേര്, കരിഞ്ചീരകം, കാട്ടുതിപ്പലി വേര് ചേർത്ത് കഞ്ഞി വെച്ച് കുടിക്കുക. അത് കഞ്ഞി വറ്റിച്ച് കുടിച്ചാൽ, ഇവയൊക്കെ കിഴികെട്ടിയിട്ട് കഞ്ഞി വെച്ച് നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ കിഴിമാറ്റി വറ്റിച്ചു കുടിച്ചാൽ നല്ല ഭക്ഷണമാണ് സന്നിപാതജ്വരം. ചുക്ക്, ഞെരിഞ്ഞിൽ, പർപ്പടകപ്പുല്ല് ഇവ കഷായം വെച്ച് അതിൽ കഞ്ഞി വെച്ച് വറ്റിച്ചും കുടിക്കാറുണ്ട്. സന്നിപാതജ്വരത്തിങ്കൽ വൃക്കയ്ക്കൊക്കെ അല്പമെങ്കിലും ബാധയുണ്ടെങ്കിൽ ഈ അവസാനം പറഞ്ഞ കഞ്ഞിയാണ് കൂടുതൽ ഉത്തമം. ഉദരസംബന്ധങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനു മുമ്പ് പറഞ്ഞ കഞ്ഞി. സന്നിപാതജ്വരത്തിങ്കൽ കർണമൂലത്തിലൊക്കെ ആമയങ്ങൾ ഉണ്ടാകുമെന്ന് നാം നേരത്തെ കണ്ടതാണ്. ചുക്ക് നന്നായി അരച്ച് കർണമൂലത്തിൽ പുരട്ടുക. ചുക്കും വയമ്പും അരച്ചും പുരട്ടാം. കർണമൂലത്തിൽ വരുന്ന നീരിനും മുഴയ്ക്കും ഒക്കെ ഉത്തമമാണ്. ഗോരോചനം, ഇന്നതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ് പലപ്പോഴും കിട്ടുന്നത്. കാളയുടെയും പശുവിൻ്റെയും പിത്തത്തിൽ മഞ്ഞളരച്ച് പുകയത്ത് വെച്ചൊക്കെയാണ് ഇന്ന് വൻവിലയ്ക്ക് ഇത് വിൽക്കുന്നത്. ഈ രംഗമൊന്നും ക്വാളിറ്റി കൺട്രോൾ വേണ്ട വിധത്തിലുള്ളതല്ല.
അതുകൊണ്ട് അങ്ങാടിക്കടയിൽ ചെന്നാൽ ഗോരോജനം വലിയ വിലയൊന്നും കൊടുക്കാതെ കിട്ടുകയും ചെയ്യും. ഉത്തമമായ ഗോരോജനം പശുവിൻ്റെ പിത്തത്തിൽ ഒരു കല്ലായി വരുന്നതാണ്. നല്ല ഗോരോജനം കലംകൊമ്പ്. കലമാൻ്റെ കൊമ്പ്, രാമച്ചം, ചന്ദനം അരച്ചു തേക്കുന്നത് നല്ലതാണ്. അത് മാറു പൊളിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ, വേദനയുണ്ടെങ്കിൽ ഗോരോജനവും കലംകൊമ്പും രാമച്ചവും ചന്ദനവും തേങ്ങാവെള്ളത്തിൽ അരച്ച് ശ്രദ്ധാപൂർവം തേക്കുന്നത് നല്ലതാണ്, മാറത്ത് തേക്കുന്നത് നല്ലതാണ്. കണ്ണിവെറ്റിലയുടെ ഞെട്ട്, തുമ്പപ്പൂവ്, ആടലോടകത്തില, വാതക്കൊടി, കൊടിത്തൂവ വേര്, വിഷ്ണുക്രാന്തി, കടുകുരോഹിണി, പുളിഞ്ഞരമ്പ്, ആനയടിയൻ, കരിനൊച്ചിയില, നിലനാരകത്തില, കണ്ണിവെറ്റില, അതിൻ്റെ ഞെട്ട്, തുമ്പപ്പൂവ്, ആടലോടകത്തില, വാതക്കൊടി, കൊടിത്തൂവ വേര്, വിഷ്ണുക്രാന്തി, കടുകുരോഹിണി, പുളിഞ്ഞരമ്പ്, ആനയടിയൻ, കരിനൊച്ചിയില, നിലനാരകത്തില, ഇവ മോരിൽ പുഴുങ്ങി, വയമ്പും കരിഞ്ചീരകവും പൊടിച്ച്, ഉള്ളിയും കിരിയാത്തും ചെന്നിനായകവും അരച്ച്, വീണ്ടും മോര് ചേർത്ത്, എല്ലാം കൂടി കുഴമ്പാക്കി ദേഹമാകെ പൂശുക. സന്നിപാത ജ്വരത്തിന് ഇത് വളരെ ഉത്തമമാണ്. കണ്ണിവെറ്റില ഞെട്ട്, തുമ്പപ്പൂവ്, ആടലോടകത്തില, വാതക്കൊടി, കൊടിത്തൂവ വേര്, വിഷ്ണുക്രാന്തി, കടുകുരോഹിണി, പുളിഞ്ഞരമ്പ്, കരിനൊച്ചിയില, നിലനാരകത്തില, ഇവ മോരിൽ പുഴുങ്ങി, അതിൽ വയമ്പും കരിഞ്ചീരകവും പൊടിച്ചിട്ട്, ഉള്ളിയും കിരിയാത്തും ചെന്നിനായകവും നല്ലപോലെ അരച്ച് ചേർത്ത്, മോരുകൂട്ടി കുഴമ്പാക്കി, പചിച്ച് കുഴമ്പാക്കി സർവാംഗം തേക്കുക. സന്നിപാത ജ്വരത്തിന് ഉത്തമമാണ്. നാടൻ കോഴിയുടെ മുട്ട ഒരറുപതെണ്ണം പുഴുങ്ങിയെടുക്കുക, അതിൻ്റെ വെള്ള മാറ്റുക, മഞ്ഞക്കരു മാത്രം എടുക്കുക, അത് ഉതിർത്ത് ഒരിരുമ്പ് ചട്ടിയിൽ മീറ്റിൻ മുട്ട, ലോഹിതാണ്ഡം നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്, മീറ്റിൻ മുട്ടയും ഭൂനാഗവും കുഴിയാനയും അതിലിടുക. അത് വറുത്ത് കരിഞ്ഞു തുടങ്ങുമ്പോൾ തൈലം പൊന്തി വരും. കുറേ നേരം കാത്തിരുന്ന് വരാതിരിക്കുമ്പോൾ എടുത്ത് കളയരുത്, കാത്തിരിക്കണം. വളരെ ദുർഗന്ധത്തോടുകൂടി ഒരു തൈലം പൊന്തി വരും. ആ തൈലം കോരിയെടുക്കുക, ചുക്ക് മുളക് തിപ്പലി, ദേവദാരം, ചന്ദനം, കൊട്ടം, വയമ്പ്, പൂതിയുണർത്തി പീനാറി,
ചഞ്ചല്യം ചെന്നിനായകം, സഹസ്രവേദിക്കല്ല്, ഇരുവേലി, രാമച്ചം, ഇവ സമം കണ്ടു പൊടിച്ചിടുക. വെന്തരിച്ച് നവദ്വാരങ്ങളിൽ പുരട്ടുക. തുള്ളിയായി ഒരു നാലഞ്ച് തുള്ളി സേവിക്കുക. എല്ലാ സന്നിയും പോവും. മേൽപ്പറഞ്ഞ മരുന്നുകളെല്ലാം ചേർത്ത് ആവണക്കെണ്ണയിൽ ചാലിച്ച് നെറുകയിൽ കുഴമ്പാക്കിയിടുക. സർവാംഗം തേക്കുക. സന്നി ശമിക്കും. 60 കോഴിമുട്ട, പഴയ ആളുകൾ മുട്ടത്തൈലം അല്ലെങ്കിൽ മുട്ടക്കുഴമ്പ് എന്നൊക്കെ ഇതിന് പറയും. 60 കോഴിമുട്ട വെന്ത് അതിൻ്റെ മഞ്ഞക്കരുവെടുത്ത് ഒരുരുളിയിൽ ഉതിർത്തിട്ട്, ഒട്ടുരുളിയോ ഇരുമ്പുരുളിയോ ആകാം, മീറ്റിൻ മുട്ടയും ഭൂനാഗവും കുഴിയാനയും അതിലിട്ട് വറുത്ത് കരിഞ്ഞു വരുമ്പോൾ കിട്ടുന്ന എണ്ണ മുട്ടത്തൈലമെന്നാ പറയാം. എത്ര എത്ര അന്വേഷണം നടത്തിയാലാണ് ഇതൊക്കെ കണ്ടെത്താൻ കഴിയുക. എത്ര എളുപ്പത്തിലാണ് നമ്മുടെ അമ്മമാർ കണ്ടെത്തിയത്. അതിൽ ചുക്കുമുളക്, തിപ്പലി, ദേവദാരം, ചന്ദനം, കൊട്ടം, വയമ്പ്, പീനാറി, ചഞ്ചല്യം, ചെന്നിനായകം, സഹസ്രവേദിക്കല്ല്, ഇരുവേലി, രാമച്ചം, ഇവ പൊടിച്ചിട്ട് വെന്ത് വെച്ച് അല്പം എടുത്ത് നവദ്വാരങ്ങളിൽ പുരട്ടുക. അല്പം സേവിക്കുക. സന്നിപാതജ്വരത്തിന് കൈകണ്ട ഔഷധമാണിത്. മേൽപ്പറഞ്ഞ മരുന്നുകളെല്ലാം പൊടിച്ച് ആവണക്കെണ്ണ ചാലിച്ച് നെറുകയിൽ തളം വയ്ക്കുക. സന്നിപാതജ്വരത്തിൽ അത്യുത്തമമാണ്. ഇത് സർവാംഗം തേക്കാൻ ഉപയോഗിക്കാം. ജ്വരത്തിൽ ഉത്തമമാണ്. മേൽപ്പറഞ്ഞ മുട്ടത്തൈലം ഒരു തുള്ളി നസ്യം ചെയ്താൽ അപസ്മാരം മാറും. ഉത്തമങ്ങളായ എത്ര എത്ര ഔഷധങ്ങളാണ്, എത്ര ലളിതമായി നമുക്ക് നമ്മുടെ അമ്മമാർ തന്നത്. എങ്ങനെയാണ് നാം അവരെ പൂജിക്കേണ്ടത്. കൃതജ്ഞരായ നമുക്ക് നമ്മുടെ പൂർവസൂരികളായ ആ മാതാമഹികളുടെ പാവന പാദങ്ങളിൽ പ്രണമിക്കാം.